ഹായ്, വെൽക്കം ടു ക്യൂറേറ്റീവ് ടോക്സ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് മെക്കാനിസം ഓഫ് ഡൈജഷൻ. ഡൈജഷൻ നടക്കുന്നത് ആറ് ആക്ടിവിറ്റീസിലൂടെയാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇഞ്ചക്ഷൻ, പ്രൊപ്പൽഷൻ, മെക്കാനിക്കൽ ഓർ ഫിസിക്കൽ ഡൈജഷൻ, കെമിക്കൽ ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് ഡിഫിക്കേഷൻ. ഇതിലെ ആദ്യത്തെ ആക്ടിവിറ്റിയാണ് ഇഞ്ചക്ഷൻ, അതായത് വായിലൂടെ എലിമെൻ്ററി കനാലിലേക്ക് ഭക്ഷണം പ്രവേശിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഇഞ്ചക്ഷൻ. അങ്ങനെ നമ്മൾ മൗത്തിലെത്തി ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. ടീത്തിൻ്റെ സഹായത്തോടു കൂടി സലൈവറി എൻസൈംസും സലൈവയും യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുഡിനെ ചൂ ചെയ്ത് മാഷ് ചെയ്ത് നമ്മുടെ ടങ്ങിൻ്റെ ഹെൽപ്പോടുകൂടി എപ്പിഗ്ലോട്ടിസ് വഴി നമ്മൾ ഈസോഫാഗസിലേക്ക് ഫുഡ് പോകുന്നു. എപ്പിഗ്ലോട്ടിസ് വന്ന് വിൻ പൈപ്പിനെ ക്ലോസ് ചെയ്ത് ഫുഡ് പൈപ്പിനെ ഓപ്പൺ ചെയ്ത് വിടും. അങ്ങനെയാണ് ഫുഡ് ഈസോഫാഗസിലേക്ക് പോകുന്നത്. അങ്ങനെ ഈസോഫാഗസിലൂടെ ഫുഡ് ബോളസിൻ്റെ രൂപത്തിൽ പോകുന്ന സമയത്ത് ഒരു പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് പെരിസ്റ്റാൾസിസ്. ഇത് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലൂടെ ഫുഡ് പോകുന്ന സമയത്ത് രണ്ട് വേവ്സിൻ്റെ സഹായത്തോടുകൂടി, അതായത് മസിൽ കോൺട്രാക്ഷനും ആൻഡ് റിലാക്സേഷൻ്റെ സഹായത്തോടു കൂടി ഫുഡ് നമ്മുടെ ഈസോഫാഗസ് വഴി മൂവ് ചെയ്ത് സ്റ്റൊമക്കിലേക്ക് പോകുന്നു. ആ പ്രവർത്തനത്തിനെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. അങ്ങനെ സ്റ്റൊമക്കിലെത്തിയ ഫുഡ് ആസിഡ്സിൻ്റെയും എൻസൈംസിൻ്റെയും സഹായത്തോടു കൂടി പിന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത ശേഷം സ്റ്റൊമക് മസിൽസിൻ്റെ സഹായത്തോടു കൂടി ഫുഡിനെ മിക്സ് ചെയ്യിക്കുന്നു. അങ്ങനെ ഈ പ്രോസസ്സിന് ശേഷം ഫുഡ് തിക്ക് ക്രീമി ഫ്ലൂയിഡായി മാറുന്നു. അതിനെ നമ്മൾ കൈമ എന്നാണ് പറയുന്നത്. അങ്ങനെ കൈമ ഡിയോഡനം വഴി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സെഗ്മെൻറ്റിനെ ഡിയോഡനം എന്നാണ് പറയുന്നത്. അവിടെ ഭക്ഷണം കൂടുതലും ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി രണ്ട് ഭാഗങ്ങൾ, അതായത് ജിജ്നം, ഇല്യം, അവിടെ വില്ലായുടെ സഹായത്തോടുകൂടി ഫുഡ് പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്ത് അതിലെ ന്യൂട്രിയൻസിനെ ബ്ലഡ് വെസൽസിലും പിന്നെ ലിംഫ് നോഡിലും എത്തിക്കുന്നു. അങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് ബ്ലഡിൽ കലർന്ന് വേണ്ട ശരീരഭാഗത്തിലെ എല്ലായിടത്തേക്കും എത്തുന്നു. പിന്നെ ദഹിക്കാത്ത ഭക്ഷണം നേരെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. അവിടെ ബാക്ടീരിയയും വാട്ടറും എല്ലാം ഉണ്ട്. അങ്ങനെ ശരീരത്തിന് വേണ്ട വെള്ളം മുഴുവൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ലിക്വിഡും വേസ്റ്റും എല്ലാം സ്റ്റൂൾസായി മാറ്റുന്നു. ഇത് പെരിസ്റ്റാൾസിസിൻ്റെ സഹായത്തോടു കൂടി സ്റ്റൂൾസിനെ രക്തത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെ റെക്റ്റം വഴി വേസ്റ്റ് പ്രൊഡക്റ്റിനെ, അതായത് സ്റ്റൂൾസിനെ നമ്മൾ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് മുതൽ ഫുഡ് പുറന്തള്ളുന്നത് വരെയുള്ള പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഈ വീഡിയോയിലൂടെ എന്താണ് മെക്കാനിസം ഓഫ് ഡൈജഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.